മാസങ്ങളായി സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരുന്ന കൊല്ലത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ സാമ്പ്രാണിക്കോട് തുരുത്ത് വെള്ളിയാഴ്ച തുറക്കാൻ തീരുമാനമായി. ഡിടിപിസിയും തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് അധികൃതരും നടത്തിയ യോഗത്തിലാണ് തുരുത്തിലേക്കുള്ള വിനോദസഞ്ചാരം പുനരാരംഭിക്കാൻ ധാരണയായത്. മാസങ്ങൾക്ക് മുമ്പ് വള്ളം മറിഞ്ഞ് തുരുത്തിലെ കച്ചവടക്കാരിയായ സ്ത്രീ മരിച്ചതിനെ തുടർന്നാണ് സാമ്പ്രാണിക്കോടി തുരുത്തിലേക്കുള്ള പ്രവേശനം ജില്ലാ ഭരണകൂടം ഇടപെട്ട് നിരോധിച്ചത്. കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാതെയാണ് തുരുത്തിൽ വിനോദസഞ്ചാരം നടത്തിയിരുന്നതെന്ന് ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് ഡിടിപിസി അധികൃതരും തൃക്കരുവ ഗ്രാമപഞ്ചായത്തും ചേർന്ന് കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തുരുത്ത് വീണ്ടും തുറക്കുന്നത്. തുരുത്തിലെ വിനോദസഞ്ചാരികളെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്ന നിരവധി പേരുടെ ആവശ്യം പരിഗണിച്ച് എംബുകേഷ് എംഎൽഎ മുൻകൈയെടുത്താണ് തുരുത്ത് വീണ്ടും തുറക്കുന്നത്. പെട്ടെന്ന് ഓണത്തിന് മുമ്പ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും മാലിന്യ പ്രശ്നങ്ങളും സുരക്ഷിതത്വത്തിൻ്റെയൊക്കെ കാര്യത്തിൻ്റെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രയാസം കാരണം ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ വെച്ചു. അവരൊരുപാട് നോംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ചു. ആ കാര്യങ്ങളെല്ലാം അവിടുത്തെ ആൾക്കാരുമായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും യുനാനിമസ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ, ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ തുടങ്ങണം. അപ്പം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ കണ്ടീഷൻ ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് നിർത്തി അവരെല്ലാവരും പൂർണ്ണ സംതൃപ്തിയോടുകൂടി പോയിരിക്കുകയാണ്. ഏറ്റവും അടുത്ത 23-ാം തീയതി ഒക്കെയാണ് നമ്മളുടെ ഒരു ആഗ്രഹം. ആ ദിവസം തന്നെ നമുക്ക് ബിഫോർ ക്രിസ്മസ്, അതുകൊണ്ടാണ് 23-ാം തീയതി എന്ന് പറഞ്ഞ് തുടങ്ങണം. വളരെ സുരക്ഷിതമായിട്ട് വളരെ കൃത്യനിഷ്ഠയോടുകൂടി അത് ആരംഭിച്ച് അവിടുത്തെ ഉള്ള ആൾക്കാർക്കും ഗുണകരമാവും, വരുന്ന ടൂറിസ്റ്റുകൾക്കും ഒരു പ്രത്യേക പുതിയൊരു അനുഭവമാകും. അപ്പം അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. സാമ്പ്രാണിക്കോടി തുരുത്തിന് പുറമെ കൊല്ലത്തിന്റെ ഗ്രാമീണ ടൂറിസം വികസനത്തിന് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണെന്ന് DTPC സെക്രട്ടറി രമ്യ ആർ കുമാറും പറഞ്ഞു. ഈ പറയുന്ന ഐലൻഡിന്റെ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി നോക്കി ഒരു സമയത്ത് 100 പേര് ഒരു ദിവസം നമ്മൾ ടൈം സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടൈം സ്ലോട്ട് ഒരു 1 hour ടൈം സ്ലോട്ട് വെച്ചിട്ട് ഒരു ദിവസം മാക്സിമം ഒരു 900-900 ആളുകൾ എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. ടിക്കറ്റിംഗ് തികച്ചും ഓൺലൈനായിട്ട് നടക്കുക, തികച്ചും അല്ല 80% ഓൺലൈനായിട്ട് വരുന്ന ആളുകളുടെ ഒരു അറിവിനായിട്ടാണ് കഴിവതും എത്രയും നേരത്തെ ബുക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. അപ്പം അങ്ങനെ ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനത്തിലും പിന്നെ അവിടെ നമ്മളുടെ യാത്രക്കാരെ കൊണ്ടുവന്ന ബോട്ടുകൾ തികച്ചും സുരക്ഷിതത്വം 100% പാലിച്ച് ലൈസൻസ് ഉള്ള ബോട്ടുകൾ, ലൈസൻസ് ഉള്ള ബോട്ട് ഡ്രൈവർമാർ മാത്രം അവിടെ യാത്രക്കാരെ കൊണ്ടുവന്ന ഒരു രീതിയിലോട്ട് ആക്കി മാറ്റുന്ന ഒരു കാര്യവും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവിടെ ഓടാൻ പോകുന്ന ബോട്ടുകളുടെ എണ്ണം കുറയും. അവിടെ വരാൻ പോകുന്ന ടൂറിസ്റ്റുകൾ മറ്റേന്ന് പറഞ്ഞാൽ ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്കും ജനങ്ങളുടെ ഒരു തിരക്ക് കാരണം നമുക്ക് പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് സന്ദർശകരുടെ സുരക്ഷയ്ക്കായി കൂടുതൽ സജ്ജീകരണങ്ങൾ സാമ്പ്രാണിത്തുരത്തിൽ ക്രമീകരിക്കും. ക്രിസ്മസ് അവധിക്കാലത്ത് കൂടുതൽ സഞ്ചാരികളെത്താൻ സാധ്യതയുള്ളതിനാൽ DTPCയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ കുണ്ടറ.